കാലത്തിൻ്റെ നിഴൽ മൂടി തലമുറകളിലൂടെ പ്രതിധ്വനിക്കുന്ന ഐതിഹ്യ കഥകളാൽ സമ്പന്നമായ കേരളം. അങ്ങനെയുള്ള കേരളത്തിൻ്റെ നാടോടി കഥകളിലെ ഒരു കഥ ലോകമെമ്പാടും പ്രശസ്തമായി. തൻ്റെ മാന്ത്രികത കൊണ്ടും മായാജാലം കൊണ്ടും വിസ്മയങ്ങൾ തീർത്ത തടമറ്റത്ത് കത്തനാരുടെ കഥ. അതെ, ഞാൻ സംസാരിക്കുന്നത് അത്ഭുതങ്ങൾ കൊണ്ട് ഒരു തലമുറയെ, ഒരു ദേശത്തെ തൻ്റെ മാന്ത്രിക വലയത്തിലാക്കിയ തടമറ്റത്ത് കത്തനാർക്ക് അത്ഭുതകരമായ ആ മാന്ത്രിക സിദ്ധി എങ്ങനെ ലഭിച്ചു എന്നതിനെ പറ്റി. ലോകത്തെ തൻ്റെ വരുതിയിൽ വരുത്തുവാൻ തക്ക ആ മാന്ത്രിക സിദ്ധി എങ്ങനെയാണ് തടമറ്റത്ത് കത്തനാർക്ക് ലഭിച്ചത്, ഐതിഹ്യമാലയിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആ കഥ എന്താണ്? ഈ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജസ്റ്റിൻ തോമസ് ആൻഡ് വി ആർ ജസ്റ്റിൻ കോൺവെർസേഷൻസ്. തിരുവിതാംകൂറിലെ കുന്നത്തനാട് താലൂക്കിൽ കടമറ്റം എന്ന പ്രദേശത്ത് വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലായിരുന്നു പൗലോസ് എന്ന കടമറ്റത്ത് കത്തനാർ ജനിച്ചത്. ചെറുപ്പത്തിൽ തന്നെ അനാഥനായി മാറിയ കൊച്ചു പൗലോസ് കഷ്ടതകളും പട്ടിണിയും ദുസ്സഹമായി മാറിയപ്പോൾ ആ പ്രദേശത്തെ പള്ളിയിലേക്ക് ചെന്ന് ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പോൾ അവിടേക്ക് കടന്നു വന്ന പ്രധാന വികാരി വിവരങ്ങൾ ആരാഞ്ഞു. കൊച്ചു പൗലോസ് തൻ്റെ കഷ്ടതകൾ ആ കത്തനാരെ അറിയിച്ചു. കൊച്ചു പൗലോസിന്റെ കഥകൾ കേട്ട് മനസ്സലിവ് തോന്നിയ ആ കത്തനാർ തൻ്റെ വീട്ടിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി. സമ്പന്നനായിരുന്ന ആ കത്തനാരുടെ വീട്ടിൽ കൊച്ചു പൗലോസ് അങ്ങനെ സുഖമായി താമസിച്ചു. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കൊച്ചു പൗലോസിന്റെ ബുദ്ധിസാമർഥ്യം തിരിച്ചറിഞ്ഞ് കത്തനാർ അവനെ ഗുരുവിന്റെ അടുക്കൽ അയക്കുകയും ചെയ്തു. അങ്ങനെ വർഷങ്ങൾക്കുള്ളിൽ കൊച്ചു പൗലോസ് മലയാളം, സുറിയാനി എന്നീ ഭാഷകളിലും ഒരു പട്ടക്കാരൻ ഗ്രഹിച്ചിരിക്കേണ്ട എല്ലാ കാര്യങ്ങളിലും അഗ്രഗണ്യനാകുകയും ചെയ്തു. അങ്ങനെ സമർത്ഥനായ കൊച്ചു പൗലോസിന് ചെമ്മാശ പട്ടം കൊടുത്തു. അങ്ങനെ ആ യുവാവിനെ ആളുകൾ പൗലോസ് ചെമ്മാശനെന്ന് വിളിച്ചു തുടങ്ങി. അങ്ങനെ പൗലോസ് ചെമ്മാശന്റെ ജീവിതം മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന കാലം. കത്തനാർക്ക് കൃഷിയും നിരവധി കന്നുകാലികളും ഉണ്ടായിരുന്നു. ഒരു ഭൃത്യൻ പശുക്കളെ മേയിക്കുവാനായി ദിവസവും അടുത്തുള്ള കുന്നിൻ മുകളിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. ദിവസം മുഴുവൻ അവയെ മേയിച്ച് വൈകുന്നേരം തിരികെ വരുന്നത് പതിവായിരുന്നു. അങ്ങനെ ഒരു ദിവസം പശുക്കളുമായി ആ ഭൃത്യൻ തിരികെ വരുമ്പോൾ ഒരു കടുവ അവർക്ക് നേരെ ചാടി വീണു. കടുവ ആക്രോശിച്ചുകൊണ്ട് ഒരു പശുവിനെ ആക്രമിക്കുകയും അതിനെ കാടിനുള്ളിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. മറ്റു പശുക്കൾ പേടിച്ച് നാലുപാടും വിരണ്ടോടി. ഭൃത്യനും പേടിച്ച് നിലവിളിച്ചുകൊണ്ട് കത്തനാരുടെ അടുക്കലേക്കെത്തി വിവരങ്ങൾ ധരിപ്പിച്ചു. കത്തനാർ കൂടെയുള്ളവരെയും പൗലോസ് ചെമ്മാശനെയും കൂട്ടി പശുവിനെ അന്വേഷിക്കുവാനായി ഇറങ്ങി പുറപ്പെട്ടു. പശുക്കളെ തിരഞ്ഞ് അവർ ആ കാട്ടിലെത്തി ഓരോരുത്തരും പല വഴികളിലായി തിരിഞ്ഞ് അന്വേഷണം ആരംഭിച്ചു. നേരം വൈകിക്കൊണ്ടേയിരുന്നു. ഇരുട്ട് വീണ് കഴിഞ്ഞിട്ടും ഫലമൊന്നുമില്ലാഞ്ഞതിനാൽ ഇനിയും കാട്ടിലൂടെ ഇരുട്ടിൽ ഈ അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോകുന്നത് ബുദ്ധിയല്ല എന്ന് തീരുമാനിച്ച് അവർ വീട്ടിലേക്ക് മടങ്ങി. വീട്ടിൽ തിരികെ എത്തിയപ്പോൾ കടുവ പിടിച്ച ആ പശു ഒഴികെ ബാക്കി എല്ലാ പശുക്കളും തിരികെ എത്തിച്ചേർന്നിരിക്കുന്നു. ആ ഒരു ആശ്വാസത്തോടെ കത്തനാരും കൂട്ടരും അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർ ശ്രദ്ധിച്ചത്, പൗലോസ് ചെമ്മാശൻ മടങ്ങിയെത്തിയിട്ടില്ല. ഏറെ നേരം അവർ ചെമ്മാശനായി കാത്തിരുന്നു. രാത്രി ഏറെ വൈകിയിട്ടും ചെമ്മാശൻ മടങ്ങിയെത്തിയില്ല. കാട്ടിൽ കയറിയ ഓരോരുത്തരും പല വഴിക്ക് പിരിഞ്ഞ ശേഷം ആരും ചെമ്മാശനെ കണ്ടിട്ടേയില്ല എന്ന് അവർ തിരിച്ചറിഞ്ഞു. എല്ലാവരും സങ്കടത്തിലായി. കത്തനാർ എന്തു ചെയ്യണമെന്നറിയാതെ നേരം പുലരുവാനായി ഉറക്കമൊഴിച്ച് കാത്തിരുന്നു. നേരം പുലർന്നു തുടങ്ങിയപ്പോൾ തന്നെ കത്തനാരും കൂട്ടരും ചെമ്മാശനെ അന്വേഷിച്ചു പുറപ്പെട്ടു. അവർ അവിടെയുള്ള കാടും മലയും എല്ലാം കയറി അന്വേഷിച്ചു. എങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല. ദിവസങ്ങൾ കടന്നുപോയി, ചെമ്മാശൻ തിരികെ എത്തിയില്ല. കാട്ടിൽ വെച്ച് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ചെമ്മാശൻ കൊല്ലപ്പെട്ടുവെന്ന് എല്ലാവരും വിശ്വസിച്ചു. എന്നാൽ കത്തനാർ മാത്രം അങ്ങനെ വിശ്വസിക്കുവാൻ തയ്യാറായില്ല. ദൈവം പൗലോസ് ചെമ്മാശന് അങ്ങനെ ഒരു ദുർമരണം നൽകില്ല എന്ന് കത്തനാർ ഉറച്ചു വിശ്വസിച്ചു. ചെമ്മാശൻ തിരികെ എത്തുമെന്ന് കത്തനാർ ആശ്വസിച്ച് അതിനായി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പൗലോസ് ചെമ്മാശന് എന്ത് സംഭവിച്ചു? പശുവിനെ അന്വേഷിച്ച് കാട്ടിലൂടെ കുറെ അലഞ്ഞ ശേഷം മനസ്താപത്തോടെ ചെമ്മാശൻ വീട്ടിലേക്ക് മടങ്ങുവാൻ തുടങ്ങി. കുറെ നേരം നടന്നുവെങ്കിലും വീട്ടിലേക്ക് എത്താതെ താൻ കാട്ടിലൂടെ അലയുകയാണെന്ന് ചെമ്മാശൻ മനസ്സിലാക്കി. രണ്ട് നാഴിക നടന്നാണല്ലോ താൻ കാട്ടിലേക്ക് എത്തിയത്, ഇപ്പോൾ 12 നാഴിക പിന്നിട്ടിരിക്കുന്നു. ഇനിയും കാടിന് പുറത്തേക്ക് എത്തിയിട്ടില്ല. അതെ, തനിക്ക് വഴിതെറ്റിയിരിക്കുന്നു, ചെമ്മാശൻ തിരിച്ചറിഞ്ഞു. ഇനി എന്തു ചെയ്യണം? ഇരുട്ട്
കൂടുതൽ കഠിനമായിരിക്കുന്നു. പേടിയോടെ ശെമ്മാശൻ നടന്നെത്തിയത് ഒരു ഗുഹയ്ക്ക് മുന്നിൽ. നിബിഡമായ വനത്തിനുള്ളിൽ ഒരു ഗുഹ. ആ ഗുഹയുടെ വാതിലിന് മുന്നിലായി സ്തബ്ധനായി ശെമ്മാശൻ നിൽക്കുമ്പോൾ അതിഭയങ്കരനായ ഒരാൾ വന്ന് പിന്നിലൂടെ പിടിച്ച് ഷെമ്മാശനെ ഗുഹയ്ക്കുള്ളിലേക്ക് എടുത്തുകൊണ്ടുപോയി. ഇരുട്ട് നിറഞ്ഞ ഗുഹയ്ക്കുള്ളിലൂടെ കുറെ നേരം സഞ്ചരിച്ച് വിളക്കുകൾ കൊണ്ട് പ്രകാശപൂരിതമായ ഒരു സ്ഥലത്തേക്ക് അവർ എത്തി. അവിടെ അതിശക്തനായ ഒരാൾ ഇരിക്കുന്നു. അയാൾക്ക് ചുറ്റും കണ്ടാൽ പേടിക്കും വിധം ഭീകരാകൃതികളായ കുറെ പേർ പഞ്ചപുച്ഛം അടക്കി നിൽക്കുന്നു. നഗ്നരായ അവരുടെ നേതാവാണ് അതിശക്തനായ അയാളെന്ന് ഷെമ്മാശൻ മനസ്സിലാക്കി. അവളുടെ മുൻപിലേക്ക് ഷെമ്മാശനെ കൊണ്ടു നിർത്തി ആ ഭീപത്സാകൃതി അവളുടെ നേതാവിനോട് എന്തോ സ്വകാര്യം പറഞ്ഞു. തന്റെ ജീവൻ അവസാനിക്കാൻ പോകുന്നു എന്നുറപ്പിച്ച് ഭയത്തോടെ ഷെമ്മാശൻ അവിടെ നിന്നു. തലവനായി നിൽക്കുന്ന ആളോട് ഇപ്പോൾ പിടിച്ചുകൊണ്ടുവന്ന ഈ മനുഷ്യനെ ഞങ്ങൾ തിന്നുകളയട്ടെ എന്ന് അവർ ചോദിച്ചു. പ്രധാന പുരുഷൻ മറുപടിയായി, ഇവനെ കണ്ടിട്ട് പാവം തോന്നുന്നു. ഇവൻ എങ്ങനെയുള്ള ആളാണെന്ന് ഞാൻ ചോദിച്ച് മനസ്സിലാക്കട്ടെ. നമ്മോടുകൂടെ താമസിക്കുവാൻ യോഗ്യനല്ല എന്ന് കണ്ടാൽ നിങ്ങൾക്കിവനെ തിന്നുകളയാമെന്ന് മറുപടി പറഞ്ഞു. അത് കേട്ട് ആ ഭീകരാകൃതികൾ വിഷമത്തോടെ പിന്മാറി. പിന്നീട് ആ തലവൻ ഷെമ്മാശനെ അടുത്തേക്ക് വിളിച്ചു. അല്ലയോ സാധുവായ യുവാവേ, നീ എങ്ങനെയാണ് ഇവിടേക്ക് എത്തിയത്? ഇവിടെ വരുന്നവരാരും ജീവനോടെ മടങ്ങിപ്പോകാറില്ല. നിനക്ക് സമ്മതമെങ്കിൽ എൻ്റെ ആജ്ഞ അനുസരിച്ച് ഈ ഗുഹയിൽ താമസിക്കാം. നിനക്ക് ജീവിക്കുവാനുള്ളതെല്ലാം ഈ ഗുഹയിൽ ലഭ്യമാണ്. നിന്റെ തീരുമാനം മറിച്ചാണെങ്കിൽ ഈ നരഭോജികൾ നിന്നെ തിന്നുകളയുമെന്ന് പറഞ്ഞു. ഇയാളുടെ ഇഷ്ടമനുസരിച്ച് ഇവിടെ താമസിച്ച് ഒരു നാൾ പുറത്തു പോകാം, അല്ലെങ്കിൽ തന്റെ ജീവൻ ഇപ്പോൾ നഷ്ടമാകുമെന്ന് ഉറപ്പായ ഷെമ്മാശൻ അവരോടൊപ്പം ആ ഗുഹയിൽ താമസിക്കുവാൻ തീരുമാനിച്ചു. പിന്നീട് തന്റെ കഥകളെല്ലാം ഷെമ്മാശൻ അയാളെ ബോധിപ്പിച്ചു. ഷെമ്മാശനോട് പ്രിയം തോന്നി അയാൾ ഷെമ്മാശനെ കൂടെ കൂട്ടുവാൻ തീരുമാനിച്ചു. നീ ഒരു സത്യസന്ധനാണെന്ന് എനിക്ക് ബോധ്യം വന്നിരിക്കുന്നു. നിന്നെ കൂടെ കൂട്ടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു മലയരയനാണ്. എനിക്ക് പാരമ്പര്യമായി കിട്ടിയ ചില സിദ്ധികളുണ്ട്. എന്നോടൊപ്പം ഇവിടെ താമസിക്കുന്നവരെല്ലാം എൻ്റെ ജാതിക്കാരാണ്. പുറത്തുനിന്ന് വന്ന ചില ആളുകളും എന്നോടൊപ്പം ഉണ്ട്. ഞാൻ ഈ ഗുഹയ്ക്കുള്ളിലാണ് താമസമെങ്കിലും ചിലപ്പോഴൊക്കെ ഞാൻ ഗ്രാമങ്ങളിലേക്ക് സഞ്ചരിച്ച് അത്ഭുത പ്രവൃത്തികൾ ചെയ്യാറുണ്ട്. എങ്കിലും ഞാൻ ആരാണെന്നോ എവിടെയാണ് താമസമെന്നോ ആർക്കും അറിയില്ല. അതുകൊണ്ടാണ് ഇവിടേക്ക് കടന്നു വരുന്ന ആരെയും പുറത്തേക്ക് വിടാത്തത്. എനിക്കൊപ്പം നരഭോജികളുണ്ട്. നീ അനുസരണയോടെ എന്നോടൊപ്പം നിൽക്കാമെങ്കിൽ എനിക്കറിയുന്ന മന്ത്രവാദവും ഇന്ദ്രജാലവും മഹേന്ദ്രജാലവും മറ്റ് വിദ്യകളും നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. സമ്മതമെങ്കിൽ വസ്ത്രങ്ങളൂരി നഗ്നനായി ഇവിടെ താമസിക്കുവാൻ തുടങ്ങിക്കോളൂവെന്ന് അയാൾ പറഞ്ഞു. ഗത്യന്തരമില്ലാതെ ഷെമ്മാശൻ അയാൾ പറഞ്ഞതുപോലെ അവിടെ താമസമാരംഭിച്ചു. അങ്ങനെ ഒരു വ്യാഴവട്ടക്കാലം പൗലോ ഷെമ്മാശൻ അവരോടൊപ്പം ആ ഗുഹയിൽ താമസിച്ചു. ഇക്കാലയളവിൽ ആ മലയരയൻ എല്ലാ വിദ്യകളും ഷെമ്മാശനെ പഠിപ്പിച്ചു. ഷെമ്മാശൻ അക്ഷരം പ്രതി എല്ലാം ഹൃദിസ്ഥമാക്കി. ഇത്രയും കാലം ആയപ്പോഴേക്കും ഷെമ്മാശന് തൻ്റെ ഗുരുവിനോട് അതിയായ ബഹുമാനവും സ്നേഹവും ഒക്കെ ഉണ്ടായി. അയാൾക്കും ഷെമ്മാശൻ തൻ്റെ സ്വന്തം പുത്രനെ പോലെയായി മാറി. എങ്കിലും ഷെമ്മാശൻ അവിടെ നിന്നും രക്ഷപ്പെടുമെന്ന പേടിയിൽ മലയരയൻ ചട്ടം കെട്ടിയ നരഭോജിമാർ എപ്പോഴും ഗുഹാദ്വാരത്തിൽ കാവൽ നിന്നിരുന്നു. ഉറങ്ങുമ്പോൾ പോലും വാതിലിൽ മുട്ടുമ്പോൾ ഷെമ്മാശൻ മറുപടി നൽകണമെന്നായിരുന്നു രീതി. ഇത്രയും കാലം കഴിഞ്ഞപ്പോൾ ഷെമ്മാശനും ഗുഹയ്ക്ക് പുറത്തേക്ക് പോകണമെന്ന ആഗ്രഹം വർദ്ധിച്ചു വന്നു. എങ്കിലും മകനെ പോലെ തന്നെ സ്നേഹിക്കുന്ന ഗുരുവിനെ വഞ്ചിക്കുവാൻ ഷെമ്മാശന് സാധിക്കുമായിരുന്നില്ല. ഷെമ്മാശൻ ധർമ്മസങ്കടത്തിലായി. ഉറക്കം നഷ്ടപ്പെട്ട് എപ്പോഴും ഷെമ്മാശൻ വിഷണനായിരിക്കുവാൻ തുടങ്ങി. മലയരയൻ ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ഷെമ്മാശനെ അടുത്തേക്ക് വിളിച്ച് എപ്പോഴും വിഷാദനായിരിക്കുന്നത് എന്ത് എന്ന് അന്വേഷിച്ചു. ചെറുപ്പം മുതൽ തന്നെ വാത്സല്യപൂർവ്വം വളർത്തിയ തത്തനാരെ തനിക്ക് കാണുവാൻ ആഗ്രഹമുണ്ടെന്നും എന്നാൽ തന്റെ ഗുരുനാഥനെ വഞ്ചിച്ചു പോകുവാൻ തനിക്ക് സാധിക്കുകയില്ല എന്നും ഷെമ്മാശൻ പറഞ്ഞു. സത്യം തുറന്നു പറഞ്ഞ ഷെമ്മാശനോട് മലയരയന് സ്നേഹം തോന്നി. തന്റെ ആദ്യ രക്ഷിതാവിനെ മറക്കുവാൻ സാധിക്കാത്ത ഷെമ്മാശന് കാലാന്തരത്തിൽ തന്നെയും മറക്കുവാൻ സാധിക്കുകയില്ല എന്ന് മലയരയന് ബോധ്യമായി. ഇവിടുത്തെ നിയമം അനുസരിച്ച് തന്റെ സമ്മതത്തോടെ നിനക്ക് പുറത്തു പോകുവാൻ സാധിക്കുകയില്ല എന്നും എന്നാൽ നിന്റെ വിദ്യകൾ ഉപയോഗിച്ച് നരഭോജികളുടെ കയ്യിൽ പെടാതെ രക്ഷപ്പെട്ടു കൊള്ളാമെങ്കിൽ അങ്ങനെ ചെയ്തോളൂവെന്നും താൻ ഒന്നും അറിയാതെ ഇവിടെ ഇരുന്നു കൊള്ളാമെന്നും മലയരയൻ ഷെമ്മാശന് വാക്കുകൊടുത്തു. എന്നാൽ തന്നെക്കുറിച്ചോ ഈ സ്ഥലത്തെക്കുറിച്ചോ ആരോടും ഒന്നും പറയരുതെന്ന്
ഷെമാശനെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു. തന്നെ ഗുരുനാഥന് വാക്കുകൊടുത്ത് വർദ്ധിച്ച് അന്ന് രാത്രിയിൽ തന്നെ തന്റെ മന്ത്രവിദ്യകൾ ഉപയോഗിച്ച് നരഭോജികളെ ഉറക്കിക്കെടുത്തി ഷെമാശൻ അവിടെ നിന്നും രക്ഷപ്പെട്ടു. വസ്ത്രങ്ങൾ ധരിച്ച് ഗുഹയ്ക്ക് പുറത്തേക്കിറങ്ങി അല്പദൂരം നടന്നപ്പോൾ തന്നെ നല്ല നിലാവുള്ള രാത്രിയായതിനാൽ ചില വഴികൾ ഷെമാശൻ കണ്ടു. മനുഷ്യവാസമുള്ള എവിടെയെങ്കിലും എത്രയും പെട്ടെന്ന് എത്തിച്ചേരണമെന്ന തീരുമാനത്തിൽ എവിടേക്കെന്ന് തിട്ടമില്ലാതിരുന്നിട്ടും ആ വഴിയെ ഷെമാശൻ നടന്നു. നരഭോജികൾക്ക് ബോധം വീണ് തന്റെ പിന്നാലെ അവ വരുമെന്ന് ഉറപ്പുള്ളതിനാൽ വളരെ വേഗത്തിൽ ഷെമാശൻ നടന്നു. നേരം വെളുക്കാറായപ്പോഴേക്കും മനുഷ്യവാസമുള്ള ഒരു പ്രദേശത്ത് ഷെമാശൻ എത്തിച്ചേർന്നു. ക്ഷീണിച്ച് തളർന്നുപോയ ഷെമാശൻ അവിടെ അടുത്തായി കണ്ട ഒരു കുടിലിലേക്കെത്തി. ഒരു വൃദ്ധ മാത്രമായിരുന്നു അവിടെ താമസം. വിശപ്പകറ്റുവാൻ അല്പം കഞ്ഞി തരുമോ എന്ന് ഷെമാശൻ വൃദ്ധയോട് ചോദിച്ചു. ഒരു നുള്ള അരി പോലും എടുക്കാനില്ലാതിരുന്ന ആ വീട്ടിൽ അന്ന് കഞ്ഞി വെച്ചില്ല എന്ന സങ്കടം ആ വൃദ്ധ ഷെമാശനോട് പറഞ്ഞു. അരിയുടെ ഒരു തരിയെങ്കിലും എടുത്തുകൊണ്ടുവന്ന് കഞ്ഞിക്കായി വെള്ളം അടുപ്പത്തേക്ക് വെക്കുവാൻ ഷെമാശൻ പറഞ്ഞു. വെള്ളം തിളച്ചപ്പോൾ ആ പൊടിയരി ഷെമാശൻ അതിലേക്കിട്ടു. അല്പം കഴിഞ്ഞപ്പോൾ ആ പാത്രം നിറയെ കഞ്ഞി. ആ വൃദ്ധ വിസ്മയിച്ച് നിന്നുപോയി. ഇരുവരും വയറ് നിറച്ച് ആ കഞ്ഞി കുടിച്ചു. നരഭോജികളെ ഉറക്കി കിടത്തിയതിനു ശേഷം ഷെമാശൻ രണ്ടാമതായി ചെയ്ത അത്ഭുതം ഇതായിരുന്നു. അവിടെ അല്പനേരം വിശ്രമിച്ച ശേഷം കടമറ്റത്ത് പള്ളിയിലേക്ക് എത്ര ദൂരമുണ്ടെന്ന് വൃദ്ധയോട് ചോദിച്ചു. ഏകദേശം 4 നാഴിക കാണുമെന്ന് വൃദ്ധ മറുപടി പറഞ്ഞു. ഉടൻ തന്നെ ഷെമാശൻ കടമറ്റത്തേക്ക് പുറപ്പെട്ടു. സന്ധ്യയ്ക്ക് മുൻപായി ഷെമാശൻ വാസസ്ഥലമെത്തി. കത്തനാരെ കണ്ടു വന്നിച്ച് താൻ പൗലോസ് ഷെമാശനാണെന്ന് അറിയിച്ചു. മരിച്ചുപോയി എന്ന് കരുതിയ പൗലോസ് തിരികെ വന്നത് കണ്ട് കത്തനാർ ഷെമാശനെ കെട്ടിപ്പിടിച്ച് ആനന്ദാശ്രപൊഴിച്ചു. അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പള്ളിയിലെ കപ്പ്യർ നിലവിളിച്ചുകൊണ്ട് ഓടിയെത്തി. പള്ളിയിൽ പിശാചുകൾ എത്തിയിരിക്കുന്നു. അവരെ കണ്ടാൽ തന്നെ ഞെട്ടിപ്പോകും. അടുത്തേക്കെത്തിയാൽ അവർ വിഴുങ്ങിക്കളയും. ഇനി അവരെ പിടിച്ച് ആരും പള്ളിയിലേക്ക് അടുക്കില്ല എന്ന് നിലവിളിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു. തന്നെ കൊല്ലുവാനായി എത്തിയിരിക്കുന്ന നരഭോജികളാണ് ഇതെന്ന് മനസ്സിലാക്കിയ ഷെമാശൻ കത്തനാർക്കും കപ്പ്യാർക്കുമൊപ്പം പള്ളിയിലേക്ക് ചെന്നു. കുറച്ചാളുകളും അവിടെ കൂടിയിരുന്നു. എല്ലാവരും ഭയത്തോടെ നോക്കി നിൽക്കുമ്പോൾ തന്റെ മന്ത്രവിദ്യകൾ ഉപയോഗിച്ച് ആ നരഭോജികളെ ഷെമാശൻ അവിടെ നിന്നും പായിച്ചു. കൂടി നിന്നവരെല്ലാം ഇത് കണ്ട് അത്ഭുതപ്പെട്ടു. ആശ്ചര്യത്തോടെ നിന്ന കത്തനാർ ഈ സിദ്ധികൾ എങ്ങനെ ലഭിച്ചുവെന്ന് ഷെമാശനോട് ചോദിച്ചു. എല്ലാം ദൈവത്തിന്റെ ശക്തി മാത്രമാണെന്ന് ഷെമാശൻ മറുപടി നൽകി. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ മേൽപ്പട്ടക്കാർ ചേർന്ന് ഷെമാശന് കത്തനാർ പട്ടം നൽകി. അന്നു മുതൽ ജനങ്ങൾ അദ്ദേഹത്തെ കടമറ്റത്ത് കത്തനാർ എന്ന് വിളിച്ചു. പിന്നീട് അത്ഭുത സിദ്ധികളിലൂടെ കടമറ്റത്ത് കത്തനാർ എന്ന കീർത്തി ലോകമെമ്പാടും വ്യാപിച്ചു. തന്റെ മാന്ത്രിക വിദ്യ കൊണ്ട് ദുഷ്ടശക്തികളോട് പോരാടി അവലർക്ക് തണലായ കടമറ്റത്ത് കത്തനാർ എന്ന ഇതിഹാസ പുരോഹിതന്റെ കഥ ലോകം ഇന്നും ചർച്ച ചെയ്യുന്നത് അതിലെ ആത്മീയതയും നിഗൂഢതയും മാന്ത്രികതയും കൊണ്ട് മാത്രമല്ല, മറിച്ച് തിന്മയ്ക്കെതിരെയുള്ള നന്മയുടെ വിജയമാണ് ഈ ലോകത്തിന്റെ അടിസ്ഥാന തത്വമെന്നുള്ള ബോധ്യം ഈ പുരാണ കഥ നമുക്ക് നൽകുന്നതുകൊണ്ടുകൂടിയാണ്. അതെ, എല്ലാ ഐതിഹ്യ കഥകളും ഈ സമൂഹത്തിന്റെ നന്മയ്ക്കായി മാത്രം തീരട്ടെ, അത് തലമുറകളിലേക്ക് ചെന്നെത്തട്ടെ. ആ പ്രതീക്ഷയോടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. പക്ഷെ കോൺവെർസേഷൻസ് അത് തുടർന്നുകൊണ്ടേയിരിക്കും. വി വേർ ജസ്റ്റ് ഇൻ കോൺവെർസേഷൻസ്. ഗുഡ് ബൈ.